യുവാക്കളെ, ഇന്ന് ഏറ്റവും കൂടുതൽ വഴികേടിലേക്ക് പോകുന്നതിൽ മുഖ്യമായ കഥാപാത്രം യുവതികളും യുവാക്കളുമാണ്. ഇസ്ലാമിൽ യുവത്വത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഏതൊരു വൃദ്ധനായ മനുഷ്യനും ഒരു പിതാവും ആഗ്രഹിച്ചു പോകും. ഇസ്ലാമിൽ യുവാവിന് നൽകിയ സ്ഥാനം കേട്ടാൽ പടച്ചോനെ യുവത്വ കാലഘട്ടം ഒന്ന് നിലനിന്നിരുന്നുവെങ്കിൽ, കാരണം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരെ പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടും. ചില ആളുകളെ അവരെ പ്രവർത്തനത്തിന്റെ പാപത്തിന്റെ ഫലമായി നമ്മൾ കേട്ടതാണ്. നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ചില ആളുകളുടെ മുട്ട് വരെ, ചില ആളുകളുടെ ഊര വരെ, ചില ആളുകളുടെ മൂക്കിന്റെ താഴെ വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് പടച്ച തമ്പുരാൻ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, ഏഴ് വിഭാഗം ആളുകൾ പടച്ചതമ്പുരാൻ വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ വെയിൽ കൊള്ളണ്ട, നിങ്ങൾ വിയർപ്പിൽ മുങ്ങിക്കുളിക്കണ്ട, നിങ്ങൾ ഒരു ചാണുയരത്തിൽ സൂര്യൻ നിൽക്കുന്ന കഠിനമായ വേദന നിങ്ങൾ സഹിക്കണ്ട, അതുകൊണ്ട് നിങ്ങൾക്ക് തണലിട്ട് തന്നിരിക്കുന്നു. അതിലൊന്നെന്താണ്? ഷാബുൻ, യുവാവാണ്. യുവത്വ കാലഘട്ടത്തിൽ യുവതിയായിരിക്കുമ്പോൾ, യുവാവായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നവൻ, പടച്ച തമ്പുരാൻ അനുസരിച്ച് ജീവിച്ചു പോന്നവർ. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു സാബ അല്ലദി യുഫ്നാ സാബഹു ഫീ തഅത്തില്ലാ. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമാണ്, ഒരു യുവാവിന് ഇഷ്ടമാണ്. ഈ കാണുന്ന യുവാക്കളെ പടച്ച തമ്പുരാൻ ഇഷ്ടമാണ്. എന്താണ് അവന്റെ പ്രത്യേകത? അവന്റെ യുവത്വകാലം വാപ്പയായിട്ടല്ല, അവന് പിന്നീട് കുറെ കഴിഞ്ഞിട്ട് മൂത്ത് നരച്ചിട്ടല്ല, യുവത്വ കാലഘട്ടം, ചോരത്തിളപ്പിന്റെ കാലഘട്ടം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ച തമ്പുരാന്റെ ദീനനുസരിച്ച് ജീവിച്ചവനാണവൻ. ആ യുവാക്കളുടെ പിൻഗാമികളായി വരേണ്ട